നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അതിന്റെ ബന്ധശത്രുവായ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഹുസൈനി ഖമേനിയുടെ ഭീഷണിക്ക് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ മുഴുവൻ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതായും പെന്റഗൺ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുള്ളതായും ഇസ്രായേലിലെ മുന്നറിയിപ്പ് അടയാളം അയച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് USA ഇറാനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ മുന്നറിയിപ്പുകളൊന്നും ശ്രദ്ധിക്കാൻ ഇറാൻ ഒരു പറ്റിയ മാനസികാവസ്ഥയിലല്ല. കാരണം എങ്ങനെയും ഇസ്രായേലെ അറ്റാക്ക് ചെയ്യണം എന്ന് മാത്രമാണ് ഇറാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇനി എന്താണ് ഇറാൻ ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാൻ ഇറാൻ തങ്ങളുടെ എല്ലാ ശക്തികളും അത്യന്തം വിനാശകരമായ ആയുധങ്ങളും ഉപയോഗിക്കാൻ പദ്ധതിയിടുകയാണ്. ഇസ്രായേൽ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഒരു പ്രത്യേക തീവ്രവാദ സംഘത്തെക്കുറിച്ചും അവർ എവിടെയാണ് എന്നതിനെക്കുറിച്ചും ഇറാന്റെ ഗണ്യമായ ആക്രമണത്തിൽ ഉൾപ്പെട്ട ആയുധ ശേഖരണത്തെക്കുറിച്ചും ഉൾക്കാഴ്ചകൾ പുറത്തു വന്നിട്ടുണ്ട്. അത്തരം വിശദാംശങ്ങൾ US പ്രതിരോധ വകുപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതിനോട് പ്രതികരിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാനെ കർശനമായി താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലെതിരെ ഒരു ആക്രമണവും സംഘടിപ്പിക്കരുതെന്നും നിർദ്ദേശിച്ചു. പ്രസിഡന്റ് ബൈഡനിൽ നിന്ന് ടെഹ്റാനിലേക്കുള്ള ഈ കടുത്ത ശാസന സ്വിസ് നയതന്ത്ര വഴികൾ വഴി അയച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. US ഉപഗ്രഹങ്ങൾ എന്താണ് കാണിക്കുന്നത്? US ഉപഗ്രഹങ്ങൾ അടുത്തിടെ ഇറാന്റെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഇത് ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇസ്രായേലിനെതിരെ സമ്പൂർണ്ണ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായി നിരീക്ഷണ ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ഖമേനിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഇറാനിൽ സൈനിക സമാഹരണവും ഉപഗ്രഹങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിന്റെ വിജയത്തിനായി ഇറാൻ കുതിക്കുകയാണ്. ഇറാന്റെ നേതൃത്വവും സഖ്യകക്ഷികളും ആസന്നമായ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭയാനകമായ ഫലമായി അവർ കണക്കാക്കുന്നത് എന്താണെന്നറിയാൻ ശ്രമിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ട്രംപും ഡെമോക്രാറ്റിക് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുമെന്ന് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും 5 നവംബർ ട്രംപിന് വിജയിക്കാനാകുമെന്നും ഇത് തങ്ങൾക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്നും ഇറാൻ നേതാക്കളും ലെബനൻ, ഇറാഖ്, യമനൻ എന്നിവിടങ്ങളിലെ അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളും ആശങ്കാകുലരാണ്. ഇറാന്റെയും അറബ് പാശ്ചാത്യ ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനും ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ നടത്താനും അവരുടെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കാനും ട്രംപിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധികാരപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇറാന്റെ പ്രധാന ആശങ്കയെന്നും ഇറാനിയൻ അറബ് പാശ്ചാത്യ ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ട്.